ജോസ്മോൺക്ലിക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കപ്പൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി പേർക്ക് കപ്പലിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം എൻ്റെ യൂട്യൂബ് കമൻസിൽ നിന്നും അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മെസ്സേജുകളിൽ നിന്നും മനസ്സിലായി. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കപ്പലിലെ ജോലി എന്നത് സാലറി മാത്രം നോക്കി പോകേണ്ടതല്ല, അത്യാവശ്യം പാടുള്ളൊരു ജോലിയാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ ജോലിയിൽ നമുക്ക് ഞായറാഴ്ചകളിൽ അവധിയുണ്ട്, അതുപോലെ തന്നെ പല ദിവസങ്ങളിലും നമുക്ക് അവധി കിട്ടാറുണ്ട്. പക്ഷേ കപ്പലിലെ ജോലി എന്നത് നമ്മൾ കയറുന്ന ആ ദിവസം തൊട്ട് ഇറങ്ങുന്ന ദിവസം വരെ എന്നും ജോലിയാണ്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം GP റേറ്റിംഗ് എന്ന കോഴ്സ് ചെയ്ത് കപ്പലിൽ എങ്ങനെ ജോലിക്ക് കയറാമെന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം GP റേറ്റിംഗ് ചെയ്തിട്ട് ഡെക് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രൂ ആയിട്ട് കയറുവാണെങ്കിൽ കയറുന്ന ആ ഒരു പോസ്റ്റിൻ്റെ പറയുന്ന പേരാണ് ട്രെയിനി ഓർഡിനറി സീമൻ. അപ്പം അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സെയിലിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രൊമോഷൻ കിട്ടി ഓർഡിനറി സീമാനും അതിന് മേലോട്ട് ഏബിൾ ബോഡിഡ് സീമാനും അവസാനം ബോസനും വരെ ആകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കപ്പലിലെ ഡെക് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രൂവിൻ്റെ ജോലിയെപ്പറ്റിയാണ്. കപ്പലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടേച്ച് മാത്രം ജോലിക്ക് പോവുക. കാരണം പലരും ഇതുപോലെ കപ്പലിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഒരു 6 മാസത്തെ കോഴ്സ് ചെയ്യും, അതിനുശേഷം എങ്ങനെയെങ്കിലും പൈസ കൊടുത്തിട്ടൊക്കെ കപ്പലിൽ കയറും. അപ്പോഴാണ് അവർക്ക് ചെയ്യേണ്ട ജോലിയെപ്പറ്റിയൊക്കെ ഒരു വ്യക്തത വരുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പലരും എന്തൊക്കെ ജോലി എന്നതിനെപ്പറ്റിയൊന്നും പറയാറില്ല. അപ്പം ഞാനിത് ഈ കാണിക്കുന്ന ജോലികൾ എല്ലാം എല്ലാ ഷിപ്പിനും ആപ്ലിക്കബിൾ ആയിരിക്കണമെന്നില്ല. ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു കണ്ടെയ്നർ ഷിപ്പിലാണ്. അപ്പം കപ്പൽ ഓടിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാ കപ്പലുകളും സെയിം ആയിരിക്കാം, പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടേക്കാം. അപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കപ്പലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കപ്പലിൻ്റെ സ്റ്റിയറിങ് അതായത് വളയം പിടിക്കുന്ന ജോലി ക്യാപ്റ്റൻ്റേതാണെന്ന് പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നമ്മൾ ഈ ജോലിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആളാണ് ഏബിൾ ബോഡിഡ് സീമാൻ. നമ്മൾ ഷോർട്ട് ഫോമായിട്ട് AB എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം ഓഫീസർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ കപ്പലിൻ്റെ സ്റ്റിയറിങ് പിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അപ്പം നമ്മൾ എപ്പോഴും ഇതുപോലെ ഹാൻഡ് സ്റ്റിയറിങ് പിടിക്കേണ്ട ആവശ്യമില്ല. സ്ലോ സ്പീഡിൽ പോകുമ്പോഴും പോർട്ട് അടുക്കുമ്പോഴും അങ്ങനെ ഒത്തിരി ട്രാഫിക്കുള്ള സമയത്തും അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്താണ് സാധാരണയായിട്ട് ഹാൻഡ് സ്റ്റിയറിങ്ങിൽ പിടിക്കാറുള്ളത്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരു ഓട്ടോ പൈലറ്റ് എന്നൊരു മോഡിൽ ഒരു ഡയറക്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കും, അതനുസരിച്ച് കപ്പൽ തന്നെ ആ ഒരു ഡയറക്ഷനിൽ പൊക്കോളും. അപ്പം ഈ സ്റ്റിയറിങ് പിടിക്കാൻ ഓഫീസേഴ്സിനും ക്യാപ്റ്റനൊക്കെ അറിയാം, എന്നാലും ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആളാണ് AB. കാരണം എല്ലാം നമ്മൾ കാർ ഓടിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ഉദിക്കുന്നത് വരെ ഇരുട്ടിൻ്റെ സമയത്ത് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ AB എപ്പോഴും കൂടെ ഉണ്ടാവണം, അതൊരു നിയമമാണ്. അല്ലാതെ പകൽ സമയത്ത് വലിയ ട്രാഫിക്കോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഓഫീസർ ഒറ്റയ്ക്കാണ് കപ്പലിൽ നാവിഗേറ്റ് ചെയ്യാറ്. അപ്പോൾ സ്റ്റിയറിങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസറിനെ ലുക്ക് ഔട്ട് ഡ്യൂട്ടിയിൽ സഹായിക്കുക എന്നുള്ളതും AB ജോലിയാണ്. അപ്പോൾ ലുക്ക് ഔട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കി വേറെ എന്തെങ്കിലും കപ്പലോ ബോട്ടോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓഫീസറിനോട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ബ്രിഡ്ജിലെ ക്ലീനിങ്ങും ഇവർക്ക് കൊടുക്കാറുണ്ട്. ബ്രിഡ്ജിൻ്റെ രണ്ട് ഭാഗത്തിനും വിങ് എന്നാണ് പറയുന്നത്. ഇടതുവശത്തിന് പോർട്ട് സൈഡ് ബ്രിഡ്ജ് വിങ് എന്നും വലതുവശത്തെ ആ ഒരു വിങ്ങിന് സ്റ്റാർബോർഡ് സൈഡ് ബ്രിഡ്ജ് വിങ് എന്നും പറയും. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഉപ്പുവെള്ളം കാറ്റൊക്കെ അടിച്ച് ഈ കുറച്ച് നമ്മുടെ വിൻഡോ ഗ്ലാസ്സിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ച കുറച്ച് മങ്ങാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഫ്രഷ് വാട്ടർ യൂസ് ചെയ്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ വിസിബിലിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബ്രിഡ്ജ് വിങ് വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കപ്പലിൻ്റെ ഡെക്കൊക്കെ വാഷ് ചെയ്യാറുണ്ട്. കാരണം ഇതുപോലെ ഉപ്പുവെള്ളമൊക്കെ അടിച്ച് ആകെ മൊത്തം അഴുക്കായിട്ട് ഇരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കാറൊക്കെ കഴുകുന്ന പോലെ തന്നെ നമ്മുടെ കപ്പലുമൊക്കെ ഒന്ന് കഴുകി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ രാവിലെ ബോസൻ ചീഫ് ഓഫീസറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പം ബോസിനും അറിയും അന്നത്തെ ദിവസം എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ ഡെക്കിലെ വാഷിങ് കാണും, അതുപോലെ കുറേ പെയിൻറ്റിങ് കാണും. പെയിൻറ്റിങ്ങിനെ പറ്റി പറയുമ്പം നമ്മുടെ കപ്പൽ ഉണ്ടാക്കിയേക്കുന്നത് ഇരുമ്പ് വെച്ചിട്ടാണ്. അപ്പം അത്യാവശ്യം തുരുമ്പും കയറാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ ഇവിടെ ഗേറ്റയിലും ജനൽ കമ്പിയിലൊക്കെ തുരുമ്പ് വരുമ്പം നമ്മൾ സാധാരണ ഒരു സാൻഡ് പേപ്പറൊക്കെ ഇട്ട് വരച്ച് അങ്ങനെയാണ് പെയിൻ്റ് അടിക്കാറുള്ളത്. പക്ഷേ കപ്പലിൻ്റെ തുരുമ്പ് എന്ന് പറയുമ്പം നല്ല 1.5 തുരുമ്പാണ്. അത് ഈ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് അടിച്ചാൽ കാര്യമില്ല. അപ്പം അതിന് പല മെത്തേഡ്സ് ഉണ്ട് ആ തുരുമ്പ് കളയാൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് റസ്റ്റിബസ് എന്നൊരു മെഷീനറിയാണ്. ഇത് കറണ്ട് വെച്ചാണ് ഓടുന്നത്.
അപ്പോൾ അത് ഓണാക്കുമ്പോഴത്തേക്കും ആ ചെയിൻ ശക്തിയായിട്ട് അടിച്ച് അത് യൂസ് ചെയ്യുന്ന സ്ഥാനത്തെ തുരുമ്പെല്ലാം പോകാറുണ്ട്. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് ഉള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്ത് വേണം ചെയ്യാൻ. വളരെ ശബ്ദം കൂടിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ചെവിയിലൊക്കെ പ്രോപ്പറായിട്ട് ഇത് വെച്ചില്ലെങ്കിൽ ചെവിയൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത എക്യുപ്മെൻറ്റാണ് ഹൈഡ്രോ ബ്ലാസ്റ്റർ. അപ്പം നമ്മൾ വെള്ളം ഉപയോഗിച്ചൊരു 450 ബാർ പ്രഷറിൽ ശക്തിയായിട്ട് ആ ഒരു തുരുമ്പുള്ള സ്ഥലത്തോട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ആ തുരുമ്പെല്ലാം ഇളകി മാറിപ്പോവും. അപ്പോൾ ഇതുപോലുള്ള ടൂളൊക്കെ യൂസ് ചെയ്യുമ്പം പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എപ്പോഴും എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഇളകി മാറുന്ന തുരുമ്പും കഷ്ണങ്ങളൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ പോയി കഴിഞ്ഞാൽ കാഴ്ചശക്തി തന്നെ ബാധിക്കും. തുരുമ്പ് കളയാൻ വേറെയും കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ന്യൂമാറ്റിക് നീഡിൽ ഗണ്ണും ന്യൂമാറ്റിക് ഹാമറൊക്കെ ഉപയോഗിച്ച് ആ ഒരു തുരുമ്പുള്ള ഭാഗത്തെ തുരുമ്പ് ഇളക്കി കളയുന്നതാണ്. ഇപ്പോൾ നേരത്തെ കണ്ടത് ഇലക്ട്രിക്കലി കറണ്ട് വെച്ച് യൂസ് ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ന്യൂമാറ്റിക് എയറിൻ്റെ സഹായത്തോടെ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിൻ്റെ സഹായത്തോടെയാണ് ഇത് കളയുന്നത്. അതുപോലെ തന്നെ സാധാരണ ചിപ്പിംഗ് ഹാമർ എന്നൊരു ഹാമറുണ്ട്, ചെറിയൊരു ചുറ്റികയാണ്. ഇപ്പോൾ നമ്മൾ കേഡറ്റ് ആയിരിക്കുമ്പോഴും ട്രെയിനി ആയിരിക്കുമ്പോഴൊക്കെ ഈ ചുറ്റികയൊക്കെ വെച്ചിട്ടാണ് സാധാരണ ചെറിയ ഏരിയാസിലൊക്കെ ഉള്ള തുരുമ്പൊക്കെ അടിച്ച് അവിടുത്തെ തുരുമ്പൊക്കെ ഇളക്കി കളയുന്നത്. അപ്പം മുമ്പ് കണ്ട ഹൈഡ്രോബ്ലാസ്റ്റും റെസ്റ്റ് ബസ്സൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് കുറച്ച് എഫിഷ്യൻ്റ് ആയിരിക്കും, ഒത്തിരി അത്യാവശ്യം ഫാസ്റ്റാണ്. ഇപ്പോൾ പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് നമ്മൾ അടിക്കുന്ന ആ ഒരു പ്രതലം വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ ആ അടിക്കുന്ന പെയിൻറ്റ് കുറേ നാളത്തേക്കെങ്കിലും നിൽക്കുകയുള്ളൂ. കപ്പലിനെ ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. അപ്പം ഷീ എന്ന ഒരു വേർഡാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കപ്പലിനെ ഇതുപോലെ മേക്കപ്പൊക്കെ ഇട്ട് ഒരു സുന്ദരിക്കുട്ടിയായിട്ട് നിർത്താറുള്ളത്. ഇപ്പം പലതരം ജോലികളുണ്ട്, അതൊക്കെ നമ്മൾ സെയിലിങ്ങിൻ്റെ സമയത്താണ് സാധാരണ ചെയ്യാറുള്ളത്. മഴയൊന്നും ഇല്ലാത്ത സമയമൊക്കെ നോക്കി, ഇപ്പം മഴയുണ്ടെങ്കിൽ അതനുസരിച്ച് പണി മാറി വേറെ പണി കൊടുക്കും. പെയിൻറ്റിങ്ങിൻ്റെ ജോലിയൊക്കെ സാധാരണ ചെയ്യുന്നത് ഇതുപോലെ മഴയില്ലാത്ത ഒരു സമയം നോക്കിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡീറെസ്റ്റ് ചെയ്ത്, അതായത് റെസ്റ്റൊക്കെ എടുത്ത് മാറ്റി, രണ്ട് കോട്ട് പ്രൈമർ അടിച്ച് അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഫിനിഷ് കോട്ടായിട്ടുള്ള ഒരു പെയിൻറ്റ്. അപ്പോൾ ഓരോ കപ്പലിനും ഓരോ, ചില കപ്പലിൽ അത് ബ്ലാക്ക് കളറായിരിക്കാം. അപ്പോൾ ഈ കപ്പലിൽ ഗ്രേ പെയിൻ്റ് ആയിരുന്നു ടോപ്പ് കോട്ടായിട്ട് വരുന്നത്, അതുകൊണ്ട് ഫിനിഷ് കോട്ടായിട്ട് ഗ്രേ അടിച്ചു. അതിനുശേഷം പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അതിന് മുകളിൽ, അതിനെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കപ്പലിൻ്റെ ഒരു ചില നമ്പേഴ്സൊക്കെ നമുക്ക് ആ ഹാച്ച് കവറിൻ്റെ പുറത്ത് ഇതുപോലെ എഴുതി വെക്കാറുണ്ട്. അപ്പം ആ ഹാച്ച് കവറിൻ്റെ വെയിറ്റ് എത്രയാണ്, ഇതിനിപ്പോൾ 36.5 മെട്രിക് ടൺ വെയിറ്റ് ഉണ്ട്. അതുപോലെ ഹാച്ച് കവറിൻ്റെ നമ്പർ എത്രയാണ്, ഇത് 4-ാമത്തെ കാർഗോ ഹോൾഡിൻ്റെ ഫോർവേഡിലുള്ള ഹാച്ച് കവറാണ്. പിന്നെ നമുക്ക് പല സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം, അതായത് ഇപ്പം കണ്ടെയ്നർ ഉറപ്പിക്കേണ്ട ISO സോക്കറ്റ്, അതുപോലെ ലാഷിംഗ് ചെയ്യാനുള്ള ഐ, അങ്ങനെ പല സ്ട്രക്ചറുണ്ട്. അതൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം മേളിൽ നിന്ന് ഗാൻട്രി ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പം അയാൾക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും, അതിൻ്റെ ഡയറക്ഷനും എല്ലാം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഹാച്ച് കവർ പൊക്കാനുള്ള ലിഫ്റ്റിംഗ് സോക്കറ്റാണ് ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് കേഡറ്റ്ഷിപ്പിൽ നമ്മൾ ഓഫീസർ ട്രെയിനി ആയിരിക്കുമ്പോൾ നമ്മളിതുപോലെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കാൻ പോകുമ്പോൾ, നമ്മൾ കൊടുത്ത ജോലിയൊക്കെ പ്രോപ്പറാണെന്ന് നോക്കാൻ പോകുമ്പം ഞാനും ഇടയ്ക്ക് പെയിൻ്റ് അടിക്കാറുണ്ട്. നമുക്ക് പണ്ട് തൊട്ടേ പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു സൈക്കിള് ഞാൻ ചെറുപ്പകാലത്ത് 4-5 പ്രാവശ്യമൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുൻപ് നേരത്തെ എടുത്തു വെച്ചതാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഡെക്ക് റെഡായിരുന്നു. അപ്പോൾ അതോടൊപ്പം കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും അതുപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് യെല്ലോ വെച്ചിട്ടുള്ള ബോർഡറിങ്ങും അതെല്ലാം നമ്മുടെ കപ്പലിലെ സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ്ങും ചിപ്പിങ്ങും കൂടാതെ നമ്മുടെ കപ്പലിനെ എപ്പോഴും തൂത്ത് തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. കപ്പലിൻ്റെ കണ്ടെയ്നർ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്വിസ്റ്റ് ലോക്കുകൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ പല മെഷീനറീസ് ഉണ്ട്, നമ്മൾ മൂറിംഗ് വിഞ്ച്, വിൻലെസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കപ്പലിൽ ഇഷ്ടംപോലെ പണികളുണ്ട് അതിനകത്ത്. ഞാൻ വളരെ ഒരു കുറച്ച് പണികളുടെ സാമ്പിൾ മാത്രമാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. ഇപ്പം മുൻപ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് കണ്ടെയ്നർ ഷിപ്പാണ്. അപ്പം കണ്ടെയ്നർ ഷിപ്പിൽ കണ്ടെയ്നേഴ്സ് ഇതുപോലെ ലാഷിംഗ് റോഡും ടേൺ ബക്കൾ ഉപയോഗിച്ച് ലാഷ് ചെയ്ത് വെക്കാറുണ്ട്. അത് സാധാരണ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ചെയ്യാറുള്ളത്. പക്ഷേ കപ്പൽ ഇതുപോലെ യാത്ര ചെയ്ത് പോകുമ്പോൾ കുലുക്കമൊക്കെ വന്ന് ചെറിയ വൈബ്രേഷനൊക്കെ വന്ന് ഈ ലാഷിംഗ് ടേൺ ബക്കിൾസൊക്കെ ലൂസ് ആകാറുണ്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെ ബോസിന് കൊടുക്കുന്ന ആദ്യത്തെ ജോലി ഈ ടേൺ ബക്കിളെല്ലാം ഒന്ന് ലാഷിങ് ചെക്ക് ചെയ്ത്, ഇപ്പം ലൂസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും. പിന്നെ നമ്മുടെ കപ്പൽ പോട്ടെത്തുമ്പം കയർ വെച്ച് പിടിച്ച് കെട്ടാൻ ഓഫീസേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ഡെക്കിലെ ക്രൂ ആണ്. കപ്പൽ പോട്ടെത്തുമ്പോൾ നമ്മൾ ഗാങ് വേ പ്രിപ്പയർ ചെയ്യണം. ആ ഒരു ലാഡർ വഴിയാണ് അകത്തോട്ടോ പുറത്തോട്ടൊക്കെ നമ്മൾ പോകുന്നത്. അതും നമ്മുടെ ABമാരുടെയൊക്കെ ജോലിയാണ്. അതുപോലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് ഒരു ലോഗ് ബുക്കിൽ എഴുതുക, ഇതൊക്കെ വാച്ച് കീപ്പിംഗ് ഡ്യൂട്ടീസിൽ, പോർട്ട് വാച്ച് കീപ്പിംഗ് ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നതാണ്.
മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പറയാറുണ്ട്, നിങ്ങൾ ഈ 6 മാസത്തെ കോഴ്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുമെന്നൊക്കെ. പക്ഷേ മിക്കവരും ഈ കോഴ്സിന് ശേഷം പൈസ കൊടുത്ത് കയറേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പം മൊത്തത്തിൽ ഈ മർച്ചന്റ് നേവിയിൽ ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒന്ന് കയറി പറ്റിക്കഴിഞ്ഞാൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഫ്രഷേഴ്സിന് മൊത്തത്തിലൊരു കപ്പിൾ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഏജൻസിനൊക്കെ പൈസ കൊടുത്തൊക്കെയാണ് കയറുന്നത്. അപ്പം അങ്ങനെ പൈസ കൊടുത്ത് കയറുമ്പം അവരോട് ഷിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് മാത്രം, അതായത് ചിലർ വളരെ ചെറിയ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷിപ്പുകളിലൊക്കെ വിടാറുണ്ട്. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ, ബാക്കി അല്ലാതെ നമുക്കൊരു മുന്നോട്ടൊരു ഉയർച്ചയില്ല, കുറേ പൈസയും പോയി കിട്ടും, വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കെ 2 ദിവസം മുമ്പ് നൂസി, അതായത് നാഷണൽ യൂണിയൻ ഓഫ് സീഫറേഴ്സ് ഓഫ് ഇന്ത്യ, നൂസി യൂണിയനിൻ്റെ ജനറൽ സെക്രട്ടറി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ. ഇപ്പോൾ പുള്ളി പറയുന്നത് ട്രെയിനീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ 6 മന്ത്സ് കോഴ്സ് കഴിഞ്ഞിട്ട്, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും കോഴ്സസ്, ഹൈഡ്രോബ്ലാസ്റ്റിങ്, സർഫസ് പ്രിപ്പറേഷൻ, പുള്ളി പറയുന്ന വെൽഡിങ്, അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സസ്, ഇപ്പം കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കോഴ്സസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ്, അത് ഞാൻ ഇവിടെ സൈഡിൽ എഴുതി കാണിക്കാം, ആ അഡ്രസ്സിലോട്ട് നിങ്ങളുടെ CV ആ കോഴ്സ് ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാമെന്നാണ്. അപ്പം അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് വലിയൊരു കാര്യമാണ്, പുള്ളി പറയുന്നുണ്ട് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിരിക്കണം, പ്ലസ് എന്തെങ്കിലും അഡീഷണൽ കോഴ്സസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതിൻ്റെ മെയിൽ ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർഡിനറി സീമനൊക്കെ ആയിട്ട് കപ്പലിൽ കയറുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നിങ്ങൾ സാധാരണ ചെയ്യുന്ന ജോലിക്ക് അപ്പുറമായിട്ട് മുന്നോട്ടുള്ള റാങ്കിലെ ജോലികളും കൂടെ പഠിക്കുക. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റിയറിംഗ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ നാളെ ഒരു AB ആവുള്ളൂ. ഇപ്പോൾ എല്ലാ കപ്പലിലും നിങ്ങളുടെ ജോലിക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ പോകുമ്പം നിങ്ങളുടെ ഒരു അപ്രൈസൽ റിപ്പോർട്ട് ചീഫ് ഓഫീസർ ഉണ്ടാക്കി ക്യാപ്റ്റൻ വഴി അത് കമ്പനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയായിരിക്കും നിങ്ങളുടെ പ്രൊമോഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് AB ആയിട്ട് പ്രൊമോഷൻ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സ്വന്തം ഇൻട്രസ്റ്റിൽ ചീഫ് ഓഫീസറിനോട് റിക്വസ്റ്റ് ചെയ്ത് സ്റ്റിയറിംഗ് ഒക്കെ പഠിക്കാൻ ശ്രമിക്കുക. ആരും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഞാൻ സ്റ്റിയറിംഗ് പഠിപ്പിച്ച് തരാമെന്ന് പറയത്തില്ല. സ്വന്തമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നിങ്ങളുടെ അടുത്ത പ്രൊമോഷൻ സാധ്യതകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതിലേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.